പെട്ടെന്നൊരു പാട്ട് പാടുന്ന പറഞ്ഞാൽ ഏത് പാട്ടായിരിക്കും മനസ്സിൽ വേഗം വരുന്നത്? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് പെട്ടെന്ന് ഒരു ഉത്തരേ പറയാൻ പറ്റുള്ളൂ. യത്തീമിനത്താണ് ചിത്ര ആദ്യമായിട്ട് പാടിയ മാപ്പിളപ്പാട്ടും അതാണ്. ഓ ശരിയാ, ചിത്ര ചേച്ചി ഞാൻ ആദ്യമായിട്ട് മാപ്പിളപ്പാട്ട് പാടുന്നത് ഈ പാട്ടാണ്. ഈ പാട്ടാണ് എവർഗ്രീൻ ഹിറ്റ് ആണ്. അത് കാരണം അത് എപ്പോഴും ബൈഹാർട്ട് തന്നെ എപ്പോഴും ചിത്ര പാടും. ബുക്സിലും നോക്കൂല, എല്ലാ വേദിയിലും പാടാം. എല്ലാ വേദിയിലും, എല്ലാ വേദിയിലും ഒത്തിരി ഒരുപാട് പാടി. എല്ലാവരും പാടുന്നുണ്ട് പാട്ട്, ഒരുപാട് പാടിയിട്ടുണ്ട്. വാപ്പു വള്ളിപ്പറമ്പിന്റെ ഒരു അസാധ്യ രചനയാണ്, നല്ലൊരു വല്ലാത്തൊരു രചനയാണ് ആ പാട്ട്. ആ പാട്ട് പാടാത്ത മാപ്പിളപ്പാട്ട് ഗാനമേളകളൊന്നും ആദ്യം ഉണ്ടായിരുന്നില്ല. ഒക്കെ ഇരിക്കുമ്പോ നമുക്ക് ആ പാട്ട് ഒന്ന് കേൾക്കാം, ഒന്ന് കേൾക്കാം അല്ലേ? കാരണം അത് ഞങ്ങൾക്കും ഒരു ഒരു അപൂർവ ഒരു അനുഭവം. കാരണം വല്ലാത്തൊരു നിമിഷമാണ്, കാരണം ഔക്കാക്കാന്റെ മുന്നിൽ ഔക്കാക്കാന്റെ കൂടെ ഇരുന്ന് ഒരു പാട്ടുകാരി ആ പാട്ട് പാടുന്നത്. മെഹർബയിലൂടെ ആ പാട്ടൊന്ന് കേൾക്കാം.
പാട്ടിലെ വരികളിലുള്ള സന്ദേശമാണ് ഈ പാട്ട് ഇത്രയും പോപ്പുലർ ആയത്. അതിന്റെ സംഗീതത്തിന് മറച്ചിട്ടുണ്ട്, ആ സംഗീതം വലിയൊരു സത്യമാണ്, വലിയൊരു സത്യമാണ് അത്. ആ പാട്ട് കാരണം അതിന്റെ ആ സംഗീതം, പിന്നെ അത് ആലപിച്ച ആ ശബ്ദം, എല്ലാം കൊണ്ടും എല്ലാ ചേരുവകളും ഒത്തിണങ്ങിയ ഒരു നല്ലൊരു പാട്ട് അല്ലെ. വല്ലാത്തൊരു അനുഭൂതി. എന്താ പറയില്ലേ, വേദനിക്കാത്ത മനസ്സുകളും വേദനിക്കും. വല്ലാത്തൊരു നല്ലൊരു മെസ്സേജ് ആണ്. വേറൊരു വീക്ക്നെസ് ഉണ്ട്, ഇതുപോലെ നല്ല കവിത കിട്ടാൻ അപ്പ ട്യൂൺ വരും. അപ്പ ട്യൂൺ ചെയ്യും.